ദൈവത്തിൻ്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും ബഹുമാനിതനായ കുറിയാക്കോസ് മാർക്കലീമി സിരുമേനി ഒന്നിയ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൂരെയും ചാരയുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വാത്സല്യമുള്ളവരുമേ, ഏതാണ്ട് 109 വർഷത്തിന് മുമ്പ് പ്രഭാതത്തിൽ നിരണം പള്ളിയിൽ ഭാരതത്തിൽ തന്നെ അതിനൂതനമായ ഒരു വലിയ സംഭവം അരങ്ങേറിയതിൻ്റെ ഓർമ്മയാണ് ഇന്ന് നമുക്കുണ്ടാടുന്നത്. അത് അന്നത്തെ സഭയുടെ ഒരു വലിയ നിർണായകമായ ഒരു തീരുമാനവും സംഭവവും 109 വർഷക്കാലം അല്പം ഇടയ്ക്ക് ഇടമുറി ഒക്കെ വന്നുവെങ്കിലും സംരക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചു. 1902 പരിശുദ്ധ പരുമല തിരുമേനി കാലം ചെയ്തു. 1905 അബ്ദേത് മസിഹ പാത്രിക്കീസിനെ സ്ഥാനഭ്രഷ്ടനായി. 1906 അബ്ദുള്ള പാത്രിക്കീസ് ആ സ്ഥാനം ഏറ്റെടുത്തു. 1909 പുലിക്കോട്ടിൽ തിരുമേനി കാലം ചെയ്തു. 1911 പുലിക്കോട്ടൽ തിരുമേനിയുടെ പിൻഗാമിയായ വട്ടശ്ശേരിൽ തിരുമേനി അഭിയൊന്നിയ കുറിയാക്കോസ് മാർക്കലീമീസ് തിരുമേനി ഓർമ്മപ്പെടുത്തിയതുപോലെ ഉടമ്പടി നൽകുവാൻ സഭയുടെ സ്വാതന്ത്ര്യം അടിയറവെക്കുവാൻ പാടില്ലാത്തതാകുന്നു എന്ന് ധീരതയോടെ പറഞ്ഞതിൽ അദ്ദേഹത്തെ മുടക്കി. അന്ന് മലങ്കരയിൽ വളരെ വിരളമായി വട്ടശ്ശേരിൽ തിരുമേനിയും മുറിമറ്റത്തിൽ മാറിവാനിയോസ് തിരുമേനിയുമേ ഉണ്ടായിരുന്നുള്ളൂ. 1912 അദ്ദേഹം മസിഹ പാത്രിക്കീസിനെ ഭാരതത്തിൽ കൊണ്ടുവരികയും ആ ജൂലൈ മാസം ഗീവർഗീസ് ദ്വിതീയൻ ബാവ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് പുന്നോസ് ടംബാച്ചനെ മെത്രാപ്പോലിത്തയാക്കുകയും 1912 സെപ്റ്റംബർ മാസം 15 നിരണം സെൻറ് മേരീസ് ദേവാലയത്തിൽ വച്ച് ദേശ്മിയ പാത്രിക്കീസിൻ്റെ നേതൃത്വത്തിൽ മുറിമറ്റത്തിൽ മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തായെ ഭാരതത്തിൻ്റെ മലങ്കര സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തി. ആ ഒരു സുവർണ നിമിഷം മലങ്കര സഭയെ സംബന്ധിച്ച് ഒരിക്കലും മറക്കുവാൻ സാധ്യമാകാത്തതാണ്. അതിനുശേഷം വ്യവഹാര ചുഴിയിലായിരുന്നു. 1923 വട്ടിപ്പണക്കേസിൻ്റെ വിധിയിൽ യഥാർത്ഥത്തിൽ മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം വട്ടശ്ശേരിൽ തിരുമേനിക്കാണ് എന്ന് ഉറപ്പിച്ചു. 24 അദ്ദേഹം സമാധാന ചർച്ചകൾക്കായി ഹോംസിൽ പോയി. 25 വീണ്ടും അടുത്ത കാതോലിക്കായി വാഴിക്കുന്നത്. അതിനുശേഷം ഇടമുറിയാതെ ഈ കാതോലിക്ക സിംഹാസനം ഭാരതത്തിൽ നിലനിന്നു. അദ്ദേഹത്തെ മസിഹ പാത്രിക്കീസ് ആ കാതോലിക്കായി വാഴിച്ചപ്പോൾ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞു. ഈ കാതോലിക്കായുടെ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ സുന്നതോസ് കൂടി അടുത്തയാളിനെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് നൽകുകയാണ്. അങ്ങനെ തികച്ചും സ്വതന്ത്രമായ സ്വയം ശീർഷകത്വമുള്ള ഒരു കാതോലിക്ക സിംഹാസനം അന്ന് വാഴിക്കപ്പെട്ടപ്പോൾ പലരും പരിഹസിച്ചു, പലരും പല വിധത്തിൽ അതിനെ കണ്ടു. എന്നാൽ ഇന്ന് അതിൻ്റെ പല പതിപ്പുകൾ പലയിടത്തായി നാം കാണുന്നുണ്ട്. എന്നാലും വട്ടശ്ശേരിൽ തിരുമേനി സ്വപ്നം കണ്ട പരിപൂർണ സ്വാതന്ത്ര്യമുള്ള ഒരു കാതോലിക്കയേറ്റ് ആ കാതോലിക്ക സിംഹാസനത്തിൽ ഭക്തിയുള്ള, ദൈവവിശ്വാസമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനത്തിൻ്റെ ഇടയനായി ഒരാളെ കണ്ടെത്തുവാനുള്ള പ്രാർത്ഥന മലങ്കര സഭ മുഴുവനായി നടത്തുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ പ്രത്യേകമായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. വട്ടശ്ശേരിൽ തിരുമേനിയുടെ അന്ത്യകൽപ്പനയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. മലങ്കര സഭയുടെ മേൽഗതിക്കും ഉയർച്ചയ്ക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതെന്ന് നിങ്ങളിൽ പലരോടുകൂടി വിശ്വസിക്കുകയും പലവിധ കഷ്ടപ്പാടുകൾ കൊണ്ട് അതിനെ സംരക്ഷിച്ചു പോകുന്നതായ കാതോലിക്ക സിംഹാസനത്തെ പരിരക്ഷിക്കേണ്ട ചുമതല നിങ്ങളെയാവുന്നു, ബലഹീനായി നാം ഭരമേൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാണ് ആ പുണ്യപിതാവ് ഈ ലോകം വിട്ട് കടന്നുപോയത്. ആ വിധത്തിൽ ഉന്നതമായ സ്വർഗീയമായ ആ സ്ഥാനം അനുഗ്രഹീതമായി ഈ സഭയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഒരുപാട് കാറ്റും കോളും കലുഷിതമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകുവാൻ മലങ്കര ഒട്ടുക്ക നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളെല്ലാം ആ വിധത്തിൽ അനുയോജ്യനായ വ്യക്തി ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാനും മലങ്കര സഭയുടെ അഭിമാനവും സ്വാതന്ത്ര്യവും ഒട്ടും കുറഞ്ഞു പോകാതെ അടിയറവെക്കാതെ അത് നിലനിർത്തുവാൻ തക്കവണ്ണമുള്ള ശക്തനായ ഒരു പിൻഗാമിയെ കണ്ടെത്തുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ശുദ്ധദിനത്തിൽ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുവാനിടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഭാരതത്തിൽ അന്നത്തെ ഒരു വലിയ ഒരു സംഭവമായിരുന്നു. സ്വാതന്ത്ര്യമുള്ള ഒരു സ്വതന്ത്രമായ ഒരു കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനം, അത് യഥോചിതം ഓർക്കുവാനും അതിലഭിമാനം കൊള്ളുവാനും അതിനെ പരിരക്ഷിക്കുവാനും മലങ്കര സഭയ്ക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആയതുകൊണ്ട് അസുഖ്യമായ ആ ശ്രേഷ്ഠമായ ആ സ്ഥാനം ഭാരതത്തിൽ അന്യോന്യമായി മറ്റാർക്കും അവകാശപ്പെടുവാൻ സാധ്യമാകാത്ത വിധത്തിലുള്ള ശ്രേഷ്ഠമായ ആ സ്ഥാനം നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം മലങ്കര സഭയ്ക്ക് ശക്തി നൽകട്ടെ. ഈ ഓർമ്മ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ആത്മാർത്ഥതയോടെ വിശ്വസ്തരായ ദൈവജനം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ. മലങ്കര സഭയെ ദൈവം കാത്ത് സംരക്ഷിക്കട്ടെ. ആ ഒട്ടശ്ശേരിൽ തിരുമേനിയുടെ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരിലൂടെയും കൂടുതൽ ശോഭയായി ശോഭിതമായി തീരുവാൻ തക്കവണ്ണം ദൈവമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗരസ്ത്യ കാതോലിക്കേറ്റിന് എല്ലാ മംഗളങ്ങളും എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ അവസരം തന്ന പ്രിയപ്പെട്ട പ്രിയാക്കോസച്ചനോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.